വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു അടിപൊളി റെഡ്ബി കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ഈദ് സ്പെഷ്യലായിട്ട് ഞാനൊരു റെഡ്ബി കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻ്റൊക്കെ ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കുക. ഒരു കപ്പ് മൈദയും ചെറിയ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ എന്നിവ ചേർത്ത് ഇത് നന്നായിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലൂടെ നന്നായി അരിച്ചെടുക്കുക. ഇനി ഞാൻ ഒരു 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ആ എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. എഗ് വൈറ്റ് ബീറ്റ് ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ നനവൊന്നും ആ പാത്രത്തിൽ ഉണ്ടാകാൻ പറ്റില്ല. ഇല്ലാതെ നന്നായി ബീറ്റ് ചെയ്താൽ ഇതുപോലെ നന്നായി ബീറ്റായി വരികയുള്ളൂ. ഇനി നമുക്ക് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്, ഇത് ഓരോ ടീസ്പൂൺ ഇട്ട് കൊടുത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇതൊരു ക്രീമി പരുവത്തിലാകും വരെ ബീറ്റ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇതാണ് ഇതിൻ്റെ പരുവം. ഇനി ഇത് ബീറ്റായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ആ എഗ് യോക്കിലേക്ക് ഒരു അടപ്പ് വാനില എസൻസ് ചേർത്ത് കൊടുത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇതൊന്ന് ബീറ്റായതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി എന്നിട്ട് ഇത് ഒന്നും കൂടെ ബീറ്റ് ചെയ്യുക. ഇത് ബീറ്റായതിന് ശേഷം നമ്മൾ ആദ്യം അരിച്ചെടുത്ത ആ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് ഓരോ സ്പൂൺ വീതം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതും നന്നായി ബീറ്റ് ചെയ്യുക. ഇതുപോലെ ഇത് ബീറ്റായതിന് ശേഷം ഒരു സ്പൂണും കൂടെ ഇട്ട് കൊടുത്ത് വീണ്ടും ബീറ്റ് ചെയ്യുക. അങ്ങനെ ഇത് മുഴുവനായിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ ഇത് ബീറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എഗ് വൈറ്റിൻ്റെ ഇതിൽ നിന്നും ഒരു തവി എടുത്ത് മറ്റിതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി ബീറ്റ് ചെയ്യണം. ഇതൊന്ന് ലൂസാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് ലൂസായതിന് ശേഷം നമുക്ക് ഇത് മുഴുവനായിട്ടും ആ എഗ് വൈറ്റിൻ്റെ മിക്സിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് ഒരു തവി കൊണ്ട് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കണം. വല്ലാതെ ബീറ്റായാൽ ഇത് അങ്ങ് പതയൊക്കെ അമർന്നു പോകും. അപ്പോൾ നമ്മുടെ കേക്ക് നല്ലതുപോലെ ഹാർഡായിരിക്കും, സോഫ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ ഇതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് രണ്ടാക്കിയിട്ട് എടുക്കാം. പകുതിയും പകുതിയാക്കി എടുത്തതിന് ശേഷം നമുക്കിത് 2 കേക്കാണ് ഉണ്ടാക്കേണ്ടത്. 2 കളറിലുള്ള കേക്കാണ് നമുക്ക് വേണ്ടത്. അതിനാണ് ഇങ്ങനെ ചെയ്തത്. ഒന്നിലേക്ക് നമുക്ക് റെഡ് കളർ ടൊമാറ്റോ റെഡാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഈ കളർ എല്ലായിടത്തും ആവുന്നത് വരെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അങ്ങനെ അതിൽ കളർ ചേർത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബ്ലാക്ക് കളറാണ് ഞാൻ ചേർക്കുന്നത്. ഇതൊക്കെ കളറൊക്കെ നല്ല റേറ്റ് കൂടി നല്ല കളർ നോക്കി വാങ്ങണം. അങ്ങനെ ഈ കളറും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കുക. ഇതും പതുക്കെ ഒരു സ്പൂൺ എടുത്ത് നന്നായി കളർ എല്ലായിടത്തും ആവും വരെ ഒന്നും കൂടെ ഫോൾഡ് ചെയ്തെടുത്ത് എടുത്താൽ മതി. അങ്ങനെ ഇതും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കറിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്ത് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് ഞാൻ ഈ റെഡ് കേക്കാണ് ആദ്യം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ 1 കപ്പ് പഞ്ചസാര, 1 കപ്പ് എന്ന് ഉദ്ദേശിച്ചാൽ ഒരു ബൗള് പഞ്ചസാര, അതിലേക്ക് 1/2 ബൗള് വെള്ളം ചേർത്ത് നന്നായി മെൽറ്റ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ അത് ചെയ്തതിന് ശേഷം അത് നന്നായി മെൽറ്റ് ചെയ്യണം. പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. അത് മെൽറ്റായതിന് ശേഷം നമുക്കതിലേക്ക് 1 സ്പൂണിൽ ഞാനൊരു 50 ഗ്രാമിൻ്റെ ബട്ടറാണ് അതിൽ 1/4 ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മെൽറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ ഒന്ന് തണുക്കാൻ വെക്കണം. അപ്പോഴേക്കും നമ്മുടെ കേക്ക് 2 റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിക്കൊടുക്കാം. നല്ല സ്പോഞ്ച് കേക്കായിട്ടുണ്ട്, നല്ല സോഫ്റ്റുള്ള കേക്കാണ്. ഈ കേക്ക് ഞാൻ കുക്കറിൻ്റെ വെയിറ്റ് ഊരി വെക്കാൻ മറന്നിരുന്നു. അതുകൊണ്ട് ഈ കേക്ക് നല്ല സോഫ്റ്റായിട്ട് 1 ഭാഗം നടു ഇങ്ങനെ പൊങ്ങി വരാതെ ഒരേ ലെവലിലാണ് കേക്ക് പൊങ്ങി വന്നിട്ടുള്ളത്. ഇനി നമുക്ക് കുക്കറിൻ്റെ വെയിറ്റ് ഊരാതെ കേക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് കേക്ക് 2 ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് സോക്ക് ചെയ്യാം. എന്നിട്ട് ക്രീം വെച്ച് നമുക്ക് ഓരോ ലെയറും ഇതുപോലെ വെച്ച് കൊടുക്കണം. ആദ്യം ബ്ലാക്ക് വെച്ചിട്ട് പിന്നെ റെഡ്, വീണ്ടും ബ്ലാക്ക് പിന്നെ റെഡ്, അതുപോലെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഓരോ കേക്കിന് 2 കേക്കായിട്ട് കട്ട് ചെയ്തെടുക്കണം ആദ്യം.
ഞാൻ ഒരു കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിൽ വീഡിയോ എടുത്തിട്ടില്ല, അങ്ങനെ ക്രീം ബീറ്റ് ചെയ്തെടുത്തതാണ്. ഇതുപോലെ നമുക്ക് മുഴുവനായിട്ടും ഇങ്ങനെ ചെയ്തെടുക്കാം. ഇതുപോലെ ഇങ്ങനെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് മുഴുവനും ക്രീം കൊണ്ട് കവർ ചെയ്തെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം, ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായി എന്തെങ്കിലും ഒരു അഭിപ്രായം നിങ്ങൾ ദയവ് ചെയ്ത് ഒന്ന് കമൻ്റ് ചെയ്യണം. ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്ത് ഈ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയും ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ആ ഉണ്ടാക്കിയ ആ മെൽറ്റ് ചെയ്ത് വെച്ച ആദ്യത്തെ ആ ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാനാണ്. അതിലേക്ക് റെഡ് കളറ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട്, നമുക്ക് റെഡ് ബി കേക്കല്ലേ, അതുകൊണ്ട് റെഡ് കളർ ചേർത്ത് കൊടുക്കണം ഇതിൽ. എന്നിട്ട് നന്നായി റെഡായതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാനാണ്. ഞാനൊരു പാത്രത്തിന് മുകളിൽ വേറൊരു പാത്രം കമഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇന്ന് ഇത് ഒഴിച്ചതിന് ബാക്കി പുറത്ത് പോവാതിരിക്കാനാണ് ആ പ്ലേറ്റിലേക്ക് ചാടിക്കോളും മുഴുവനും. ഇതുപോലെ മുഴുവനായിട്ടും ഇത് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഇതിലേക്ക് കുറച്ചും കൂടെ റെഡ് കളറ് ചേർത്ത് കൊടുത്ത് ഒന്ന് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. നന്നായി കളറ് ആവാതെ വിധത്തിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാൻ, ഈ ഒരു ഡെക്കറേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊരു 2 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇത് ഇതിൻ്റെ മുഴുവൻ ഭാഗത്തും ഇതുപോലെ ഈ റെഡ് കളർ സ്പൂൺ കൊണ്ട് ഒഴിച്ചു കൊടുത്ത് ആക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊരു ഫ്രിഡ്ജിൽ 2 മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അങ്ങനെ 2 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഒരു ഭാഗത്തേക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇതുപോലെ സ്പൂൺ കൊണ്ട് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വിരൽ വെച്ച് പതുക്കെ ഒരു ര തിരിച്ചിടുന്നതുപോലെ ഇതുപോലെ ഒന്ന് കൈക്കൊണ്ട് പതുക്കെ ഒന്ന് വരച്ച് കൊടുക്കാം. ഈ ഒരു ദിനം വേണ്ടിയിട്ടാണ്, ഒരു ര പോലെ ഇങ്ങനെ വരച്ച് കൊടുത്താൽ മതി. അങ്ങനെ അത് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പൈപ്പിംഗ് ബാഗിലൂടെ കുറച്ച് റെഡ് കളറാക്കിയിട്ട് പിന്നെ ക്രീം അതിലേക്കിട്ട് ഇതിൻ്റെ ഈ അടിഭാഗത്തോടെ ഒന്ന് ചുറ്റിച്ചെടുത്തതാണ്. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. കേക്ക് ഞാൻ ഒരു ദിവസം തലേ ദിവസം ഉണ്ടാക്കിയിട്ട് പെരുന്നാളിൻ്റെ അന്നാണ് കേക്ക് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്കൊരു ദിവസം വെയിറ്റ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ കേക്ക് അത്രയും സോഫ്റ്റ് ആകും, നല്ലൊരു സെറ്റായിട്ടുണ്ടാകും. അങ്ങനെ നമുക്ക് കേക്ക് കട്ട് ചെയ്ത് നോക്കാം. ഞാൻ എൻ്റെ ചെറിയ മുളക്കാണ് ആദ്യം കട്ട് ചെയ്ത് കഴിക്കാൻ കൊടുത്തത്. അവൾക്ക് ഭയങ്കര ഒരു ധൃതിയായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, അടിപൊളി കേക്കാണ് ഈ റെഡ് ബി കേക്ക്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ടേസ്റ്റ് ആയിട്ടൊരു കേക്കാണ്. നിങ്ങൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക.